ഹലോ, നമസ്കാരം. ഞാൻ ബിൻസി. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ന്യൂസിലാൻഡിലെ റൊട്ടറുവയിലുള്ള ദ റെഡ് വുഡ് ട്രീ വോക്കിനാണ് നമ്മൾ പോകുന്നത്. റൊട്ടറുവ ടൗൺ സെൻറ്ററിൽ നിന്നും 5 കിലോമീറ്റർ മാറിയാണ് ഈ ടീ ട്രോപ്പ് വോക്കുള്ളത്. അതിമനോഹരമായ ഇടതൂർന്ന് നിൽക്കുന്ന റെഡ് വുഡ്സിൻ്റെ ഉള്ളിലാണ് ഇവർ ഈ ഒരു ടീ ട്രോപ്പ് വോക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു അവാർഡ് വിന്നിങ് എക്കോ ടൂറിസം വോക്കാണ്. 120 വർഷം പഴക്കമുള്ള റെഡ് വുഡ് ട്രീസിലാണ് ഇവർ ഈ ട്രീ ടോപ്പ് വോക്ക് റെഡിയാക്കിയിരിക്കുന്നത്. ഡേ ആൻഡ് നൈറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടും വ്യത്യസ്തമായ അനുഭവമെന്നാണ് അവർക്കറിയാൻ കഴിഞ്ഞത്. ഞങ്ങൾ എന്തായാലും പകലാണ് പോയത്. അപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഇത് ന്യൂസിലാൻഡിലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. ഇടതൂർന്ന് നിൽക്കുന്ന ഈ മരത്തിൻ്റെ താഴെ കൂടെ നടക്കുന്നതും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ കുറച്ചു നേരം താഴെ നടന്നതിന് ശേഷമാണ് ട്രീ ടോപ്പ് വോക്കിന് പോയത്. അപ്പോൾ ഈ ട്രീ ടോപ്പ് വോക്കിൽ പോകുന്നതിന് അഡൽട്ടിൻ്റെ ചാർജ് വരുന്നത് $65 കിഡ്സിന് $40 അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ഈ ഒരു വോക്ക്. അപ്പോൾ അവിടെ ഇൻഫർമേഷൻ സെൻറ്ററിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. And just over halfway, you'll get to a point where there's 2 different ways to go. You can either go up a staircase to a higher section or just continue the regular walkway. Just pick one, carry on, don't go backwards, and you'll make your way back around again, okay? Easy enough? Right, thank you. Awesome. You guys are welcome to get on up. Enjoy. Thank you. കയറുന്നതിന് മുന്നേ തന്നെയായിട്ട് കുറേ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടാണ് അവർ നമ്മളെ കയറ്റി വിടുന്നത്. ഇത് 28 സസ്പെൻഷൻ ബ്രിഡ്ജസ്സാണ് ഇത് മൊത്തത്തിലുള്ളത്. ഓരോ ബ്രിഡ്ജിലും 8 പേരിൽ കൂടുതൽ ഒരേ സമയത്ത് വരരുത് എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഇവിടെയുള്ള മരത്തമ്മയൊന്നും പിടിക്കരുത്, എൻ്റെ ബാർക്ക് ഒക്കെ അടർന്നു പോരും, അങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഫോർവേഡ് നേരെ മാത്രം പോകുള്ളൂ, തിരിച്ചു നടക്കാൻ പാടില്ല. ഇതൊരു ലൂപ്പാണ്, ഒരു സൈഡിൽ കൂടെ പോയി അടുത്ത സൈഡിൽ കൂടെ നമ്മൾ തിരിച്ചിവിടെ എത്തും. അപ്പോൾ ഒരേ ദിശയിൽ കൂടെ തന്നെ നമ്മൾ നടക്കണം, തിരിച്ച് നടക്കരുത്, അങ്ങനെയും അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു നാരോ ബ്രിഡ്ജാണ്, ഒരാൾക്ക് നടക്കാനുള്ള വീതിയേ ഉള്ളൂ ഈ ഒരു ബ്രിഡ്ജിന്. നമ്മൾ ഈ ബ്രിഡ്ജിൽ കയറുമ്പോൾ അതൊന്ന് ഷേക്കാവും. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്ന് പേടിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് വളരെ സേഫ് ആയിട്ടുള്ളത് തന്നെയാണ്, നമ്മൾ അങ്ങനെ വീണു പോകുന്നുമില്ല. We'll be right back.
അങ്ങനെ ഞങ്ങൾ ഇതേ ഒരു ലൂപ്പ് വോക്ക് നടന്ന് തിരിച്ച് താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ താഴെ ഒരു വലിയൊരു ജയന്റ് ട്രീയുടെ ഒരു പീസ് അവർ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഭയങ്കര വലിയൊരു ട്രീ ആയിരുന്നു അത്. ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു ട്രീ ടോപ്പ് വോക്ക്. അപ്പോൾ ആരെങ്കിലും ന്യൂസിലാൻഡിലെ റൊട്ടോറൂയിൽ വരുന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് ഒന്ന് വരണം, എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസിനായി പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു, ബൈ.